കിഡ്നി ഫൌണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലച്ചന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് അച്ഛൻ വോയിസ് മെസ്സേജിലൂടെ അറിയിച്ചു. ചിറമലച്ചൻ തുടർ ചികിത്സകൾക്കായി രാജഗിരി ആശുപത്രിയിലേക്ക് മാറി. ചടങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ ശാരീരികാസ്വസ്ഥത മൂലം അദ്ദേഹത്തെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ചാവക്കാട് ഹയാത്ത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷൌജാദ് മുഹമ്മദ് ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പുന്നയൂരിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് അച്ഛന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. കൂടുതൽ വിദഗ്ധ ചികിത്സകൾക്കായി അദ്ദേഹത്തെ ഇന്ന് രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. യാത്രക്കിടയിൽ അച്ഛൻ ആംബുലൻസിൽ വെച്ച് തന്ന വോയിസ് മെസ്സേജ് കേൾക്കാം. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധിക്കട്ടെ, മിക്കൊരു കുഴപ്പമില്ല. ഞാന് ഭയങ്കര ടയേർഡ് ആയിരുന്നല്ലോ, നിങ്ങൾക്കറിയാലോ. എനിക്കൊരു പ്രോഗ്രാം ഇന്നലെ ഉണ്ടായിരുന്നു, ഞാൻ പോവില്ല പോവില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അവര് വന്നു അച്ഛാ ഞങ്ങൾ എല്ലാവരും അത്ര പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. നമ്മളവിടെ കയറി സംസാരിച്ചു തുടങ്ങിയപ്പോ ടോപ്പ് ഗിയറിലേക്ക് സംസാരം കയറി. അവിടെ വെച്ച് നമ്മള് എത്തി ഓഫായി, ബോധം പോയി. നേരെ ആംബുലൻസ് ഒക്കെ കിടക്കണേ, ആംബുലൻസിന്റെ ഡ്രൈവർമാരൊക്കെ ആദരിക്കണേ. പിന്നെ ഞാൻ കണ്ണോർക്കുമ്പോ ആംബുലൻസിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ കൂടെ ഇവരെല്ലാവരും കൂടെ എനിക്ക് CPR തന്നു. ആ CPR ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ആശുപത്രി ഒന്ന് ചെക്ക് ചെയ്തപ്പോ ഒരു അറ്റാക്കും ഇല്ല. അപ്പോ ആ CPR പെയിൻ നഞ്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ ലൈഫല്ലേ. എല്ലാവരുടെയും സ്നേഹത്തിന് പ്രാർത്ഥനയ്ക്ക് നന്ദി. ഞാനിപ്പോ രാജഗിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ആംബുലൻസിൽ നിന്നാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്. ഗോപു വിളിച്ചു തോന്നുന്നു, ഞാൻ കോള് കണ്ട് ഫോണൊക്കെ എനിക്ക് കിട്ടണം, ഫോണൊന്നും എന്റെ കയ്യിലും തരുന്നില്ല. കേട്ടാ, എല്ലാവരോടും എല്ലാവരുടെയും സ്നേഹത്തിന് പ്രാർത്ഥനയ്ക്ക് നന്ദി. രാജഗിരിയിലേക്ക് ചെന്നിട്ട് വോയിസ് ഉണ്ടാക്കാം. താങ്ക് യു.